ഹായ് എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5700 മുതൽ 5800 വരെയുള്ള ജി കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 1949 നവംബറിൽ പാലക്കാട്ടു നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ പി കേശവമേനോൻ. റവന്യൂ സ്റ്റാമ്പ് എന്ന പുസ്തകം രചിച്ചത് ആര്? അമൃത പ്രീതം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇന്ത്യയിൽ ആദ്യമായി H1N1 റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നോയിഡ. കേരള സാഹിത്യ അക്കാദമി അവാർഡിനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും എസ് കെ പൊറ്റക്കാടിൻ്റെ രചന. കേരള സാഹിത്യ അക്കാദമി അവാർഡിനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും എസ് കെ പൊറ്റക്കാടിനെ അർഹനാക്കിയ രചന ഒരു ദേശത്തിൻ്റെ കഥ. വിപ്ലവകാരിയായ ആനന്ദ് തീർത്ഥൻ എന്ന ജീവചരിത്രം രചിച്ചത് ആര്? ടി എച്ച് പി ചെന്താരശ്ശേരി. അയ്യാവഴിയുടെ മത തലസ്ഥാനം സ്വാമിത്തോപ്പ്. രവി, അപ്പുക്കിളി, മൈമൂന, നൈസാം അലി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം. എസ് ബി ഐ ചെയർപേഴ്സൺ ആയ ആദ്യ വനിത അരുന്ധതി ഭട്ടാചാര്യ. ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? 12. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ്, മിച്ച ബജറ്റ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി. കൊച്ചിയിലെ കാര്യക്കാരുടെ ഉദ്യോഗ പേര് തഹസിൽദാർ എന്ന് മാറ്റിയ ദിവാൻ നഞ്ചപ്പയ്യ. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്കേ അറ്റമായ കേപ്പ് ഹോൺ ഏത് രാജ്യത്താണ്? ചിലി. പോളിഗർ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ പ്രദേശം തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ അങ്കോർവാട്ട് ഏത് രാജ്യത്താണ്? കംബോഡിയ. ലോകത്തിലെ കറുത്ത വർഗക്കാരിയായ ആദ്യ പ്രധാനമന്ത്രി എലിസബത്ത് ഡൊമിറ്റിയൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. ജാപ്പനീസ് ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? തോയോഹിക്കോ കഗാവ. ജാപ്പനീസ് ഗാന്ധി തോയോഹിക്കോ കഗാവ. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമേത്? കെനിയ. പാലിൻ്റെയും തേനിൻ്റെയും നാട് എന്നറിയപ്പെടുന്നത് ഇസ്രായേൽ. ഭൂപടത്തിൽ ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യമേത്? ഇറ്റലി. ഭൂപടത്തിൽ ബൂട്ടിൻ്റെ ആകൃതി ഉള്ള രാജ്യം ഇറ്റലി. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കടൽ തീരം കാപ്പാട്. കൈപ്പള്ളി മന ഏത് നവോത്ഥാന നായകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വി ടി ഭട്ടതിരിപ്പാട്. റെയ്ക്കി തെറാപ്പി പിറവി കൊണ്ട രാജ്യം. റെയ്ക്കി തെറാപ്പി പിറവി കൊണ്ട രാജ്യം ജപ്പാൻ. ജീൻ തെറാപ്പിയുടെ ഉപജ്ഞാതാവ് കാൾ ആൻഡേഴ്സൺ. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് രൂപം കൊണ്ട വർഷം 1985. വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ചൈന. വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത ജന്യ ദ്വീപ് ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതജന്യ ദ്വീപ് ഐസ്ലാൻഡ്. ദരിദ്രരായ വൃദ്ധ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുരാതന രാജ്യം ഗ്രീസ്. വിജയനഗര രാജാക്കന്മാർ പുറത്തിറക്കിയ സ്വർണ നാണയം വരാഹ. വിജയനഗരത്തിലെ സ്വർണ നാണയം ഏതാണ്? വരാഹ. കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് മാലി വി മാധവൻ നായർ. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോം. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. അടുക്കുശിലകൾ അവസാദ ശിലകൾ.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 അല്ലെങ്കിൽ 1077. കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക ചിഹ്നം വലംപിരി ശംഖ്. കൊച്ചിയിൽ ജൂതന്മാർക്കായി രാജകൊട്ടാരത്തിനടുത്ത് ജൂത തെരുവ് നിർമ്മിച്ച രാജാവ്. കൊച്ചിയിൽ ജൂതന്മാർക്കായി രാജകൊട്ടാരത്തിനടുത്ത് ജൂത തെരുവ് നിർമ്മിച്ച രാജാവ് കേശവരാമവർമ്മ. കൊച്ചിയിലെ ആദ്യത്തെ സാമൂഹിക നിയമനിർമ്മാണം 1920 നായർ റെഗുലേഷൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസിയായ AFP ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. 1. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്. 1926 ഫെബ്രുവരി 19. എത്ര സംസ്ഥാനങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നത്? 11 സംസ്ഥാനം. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായ എത്ര ഭരണഘടകങ്ങളിലെ ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നു? 13. 1926 ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു? എം സുബ്രഹ്മണ്യപിള്ള. 1926 ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? എം ഇ നായിഡു. 1930 ആരംഭിച്ച രണ്ടാം ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് എ ഗാന്ധിരാമൻ പിള്ള. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. പന്ന കടുവ സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കെൻ. ജൂബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് യേശുദാസൻ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൗസി. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത സ്മാരകമായ ബോറോബുദൂർ പണികഴിപ്പിച്ച രാജവംശം ശൈലേന്ദ്രവംശം. മുന്തിരിങ്ങയിൽ നിന്ന് ആദ്യമായി വീഞ്ഞുണ്ടാക്കിയത് ഏത് രാജ്യക്കാരാണ്? ഇറാൻ. ക്രിക്കറ്റ് ബാറ്റിന് അനുവദനീയമായ നീളം എത്ര ഇഞ്ചാണ്? 38 ഇഞ്ച്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മരത്തിൻ്റെ തടിയാണ്? വില്ലോ. ഇന്ത്യൻ നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഭംഗ്ര. പാകിസ്ഥാൻ്റെ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഖാദിർ ഖാൻ. പാകിസ്ഥാൻ്റെ അണുബോംബിൻ്റെ പിതാവ് അബ്ദുൾ ഖാദിർ ഖാൻ. സ്വാമി ആഗമാനന്ദൻ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച സ്ഥലം പുതുക്കാട്. AK ഗോപാലൻ മുടവൻമുകൾ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത വർഷം 1961. ആധുനിക അഫ്ഗാനിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് സഹീർ ഷാ. പാണ്ഡ്യരാജവംശത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി മെഗ്സ്തനീസ്. കാലകേയവധം എന്ന് ആട്ടക്കഥ രചിച്ചത് ആര്? കോട്ടയത്ത് തമ്പുരാൻ. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ 18. അമേരിക്കയ്ക്കു വെളിയിൽ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക തലസ്ഥാന നഗരം മൺറോവിയോ. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. എൻ്റെ പൂർവ്വകാല സ്മരണകൾ രചിച്ചത്
എ കെ ഗോപാലൻ, ബാൽ തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം, തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം 1919, വസ്തുക്കളിൽ ബലം ചെലുത്തുന്ന പ്രഭാവം പഠിക്കുന്ന ശാസ്ത്രശാഖ ബലതന്ത്രം, ചലനത്തിലിരിക്കുന്ന വസ്തുക്കളിലെ ബലത്തെക്കുറിച്ചുള്ള പഠനം, ഗതിക ബലതന്ത്രം, ചലിക്കാത്ത വസ്തുക്കളിലെ ബലത്തെക്കുറിച്ചുള്ള പഠനം, സ്ഥിത ബലതന്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗം ക്ഷയം, ഏഷ്യയുടെ മണ്ടേല എന്നറിയപ്പെടുന്നത് ആര്, ഓങ് സാൻ സൂചി, രണ്ടാം പ്യൂണിക് യുദ്ധകാലത്ത് കൊല്ലപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്, പ്ലേയിങ് ടു വിൻ എന്ന ആത്മകഥ രചിച്ചത് സൈന നെഹ്വാൾ, ഗാന്ധിജിയുടെ പേരിൽ ക്ഷേത്രമുള്ള നഗരം സാംബൽപൂർ, ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം പാസാക്കിയ വർഷം 2002, കൃഷ്ണനാട്ടിൻ നാട്ടത്തിൻ്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി കൃഷ്ണഗീതി, ശ്രീനാരായണ ഗുരു തർജ്ജമ ചെയ്ത ഉപനിഷത്ത് ഈശോവാസ്യോപനിഷത്ത്, പാകിസ്ഥാൻ്റെ മദർ തെരേസ എന്നറിയപ്പെടുന്നത് റൂത്ത് ഫൗ, പാകിസ്ഥാൻ്റെ ഫാദർ തെരേസ എന്നറിയപ്പെടുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അബ്ദുൾ സത്താർ അദി, പാകിസ്ഥാൻ്റെ ഫാദർ തെരേസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അബ്ദുൾ സത്താർ അദി, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1, ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതി 1932 ഒക്ടോബർ 2, പൂതനാമോക്ഷം രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ, തൈക്കോനോട്ട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്, ചൈന, വിദ്യാർത്ഥി എന്ന പേരിൽ ദ്വൈമാസികം ആരംഭിച്ച നവോത്ഥാന നേതാവ് വി ടി ഭട്ടതിരിപ്പാട്, കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല കോഴിക്കോട്, ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ, ഏത് നദിയുടെ പോഷക നദിയാണ് അർക്കാവതി കാവേരി, തുലാവർഷ പച്ച എന്ന കൃതി രചിച്ചത് സുഗതകുമാരി, ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ്, കരിമീനിനെ സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ച വർഷം 2010, രാവണവിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ, കിളിമാനൂർ കോയിത്തമ്പുരാൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം, ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം കേരളം, ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം അപകേന്ദ്ര ബലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.